നമസ്കാരം. SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും കീഴിലുള്ള സ്കൂളുകളിലെയും കോളേജുകളിലെയും നിയമനങ്ങൾ PSC ക്ക് വിടാൻ തയ്യാറാണെന്ന് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. SNDP യോഗം ചേർത്തല യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൈക്രോഫിനാൻസ് മൂന്നാം ഘട്ട വായ്പ വിതരണത്തിന്റെയും വിവിധ ക്ഷേമ പദ്ധതികളുടെയും ഉദ്ഘാടനം പൂശാക്കല്ലിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിയമനം നടത്തുന്നത് മാനേജറും ശമ്പളം നൽകുന്നത് സർക്കാരുമാണ്. ഇത് എന്തൊരു ജനാധിപത്യമാണ്! സ്വകാര്യ വിദ്യാലയങ്ങളിലെ എല്ലാ നിയമനങ്ങളും PSC ക്ക് വിടണം. കേരളത്തിലെ ജനസംഖ്യയിൽ 17% മാത്രമുള്ള ഒരു സമുദായം 3500 സ്കൂളുകളാണ് കൈവശം വച്ചിരിക്കുന്നത്. 33% ഉണ്ടായിരുന്ന ഇഴവെന്ന് 25% കുറഞ്ഞു. മറ്റുള്ള സമുദായങ്ങൾ അതേസമയം 3338% വരെ അംഗസംഖ്യ ഉയർത്തുകയും ചെയ്തു. ഈഴവരുടെ സംഖ്യ ഇനിയും കുറഞ്ഞാൽ ഇങ്ങനെയൊരു വിഭാഗം ജീവിച്ചിരുന്നുവെന്ന് ചരിത്രത്തിൽ മാത്രമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പുകളിൽ ഈഴവർ ചിഹ്നം നോക്കി കുത്തിയപ്പോൾ മറ്റു സമുദായങ്ങൾ സ്ഥാനാർത്ഥികളുടെ പേര് നോക്കി കുത്തി. മറ്റുള്ള സമുദായങ്ങൾ വോട്ട് ബാങ്കായി മാറിയെന്നും സവർണത്തിൽ അട്ടിമറി നടക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ വെള്ളാപ്പള്ളിയുടെ ആവശ്യം അംഗീകരിക്കാൻ സർക്കാർ പ്രത്യേക നിയമനിർമ്മാണം നടത്തണം. പല എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മത മാനേജ്മെന്റുകളുടേതാണ്. ഇവരെ പിണക്കി നിയമനങ്ങൾ PSC ക്ക് വിടാൻ സർക്കാരിന് മുന്നിൽ വെല്ലുവിളി ഏറെയാണ്. ഇതും വെള്ളാപ്പള്ളിക്ക് അറിയാം. അങ്ങനെ നടക്കില്ലെന്ന് ഉറപ്പുള്ള കാര്യം ചർച്ചയാക്കി കയ്യടി നേടുകയാണ് വെള്ളാപ്പള്ളി എന്ന വാദവും ശക്തമാണ്. അതിനിടെ വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം പരിഗണിച്ച് SNDP ക്ക് മാത്രമായി PSC നിയമനം നടത്താനാകുമോ എന്ന് പരിശോധിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഏതായാലും SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം വെള്ളാപ്പള്ളിക്ക് നഷ്ടമാകാനോ സ്വയം സ്ഥാനം ഒഴിയാനോ ഉള്ള സാധ്യത ഏറെയാണ്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണമെന്ന വാദമാണ് SNDP യിലും ശക്തമാകുന്നത്. അതേസമയം നിലവിൽ പ്രായമേറെയായ വെള്ളാപ്പള്ളിക്ക് താമസിയാതെ തന്നെ യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയേണ്ടി വരും. മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ പകരം എത്തിക്കാനാണ് നീക്കം. എന്നാൽ പ്രതിബന്ധങ്ങൾ ഏറെയാണ്. ഗോകുലം ഗോപാലിൻ്റെ നേതൃത്വത്തിൽ വിമതർ കരുത്തു കാട്ടുന്നു. ഹൈക്കോടതിയിൽ നിന്നുള്ള വിധിയും അനുകൂലമല്ല. പിണറായി സർക്കാരും വേണ്ടത്ര താല്പര്യം വെള്ളാപ്പള്ളിയുടെ ആവശ്യങ്ങളോട് കാട്ടുന്നില്ല. SNDP യോഗത്തിലെ അംഗങ്ങളെയും വോട്ട് ചെയ്യാനെത്തിയാൽ അട്ടിമറിക്ക സാധ്യത കൂടും. ഇത് മനസ്സിലാക്കിയാണ് വെള്ളാപ്പള്ളിയുടെ ഇടപെടൽ. SNDP യോഗം കൗൺസിലർ PT മന്മഥൻ അധ്യക്ഷനായി. യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ, ശ്രീകണ്ഠേശ്വരം SN ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ KL അശോകൻ, P ശശികുമാർ, ബൈജു അറുകുഴി, അനിൽ ഇന്ദിവരം, ധനലക്ഷ്മി ബാങ്ക് മാനേജർ ജയകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. Like and subscribe to Channel Kerala.